സ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എത്ര ലൈഫ് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നല്ല എട്ടിൻ്റെ പണി കിട്ടിയെന്ന് വന്നിട്ട് ഒരു വീഡിയോ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ കണ്ടിന്യൂഷനായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ കഴിഞ്ഞ വീഡിയോ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വീഡിയോ കാണുക അതിൻ്റെ ബാക്കി എപ്പിസോഡായിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ബോഡി പാസ്സ് കിട്ടുന്നത് വരെയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നല്ല എട്ടിൻ്റെ പണി കിട്ടി ഞാൻ സ്റ്റോപ്പ് ചെയ്തു എന്ന് പറഞ്ഞു അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ബോഡി പാസിന് ശേഷം അതായത് എന്താണ് പണി എന്ന് നമ്മളുള്ളത് പറയും പിന്നെ പിന്നെ അതിന് ശേഷം നമുക്ക് ബോഡി പാസ് കിട്ടുന്നതും ഫ്ലൈറ്റിൽ കയറുന്നതും ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് ഈ വീഡിയോയിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്യും അപ്പോൾ അവസാനം വരെ എല്ലാവരും കാണാം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ഇനാബിൾ ചെയ്ത് കൊടുക്കുക അപ്പോൾ എന്താണ് പണി എന്നറിയേണ്ടത് ഞങ്ങൾ എല്ലാ പേപ്പേഴ്സും റെഡിയാക്കി ഞങ്ങളുടെ നമ്മുടെ കൗണ്ടറിൽ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഞങ്ങൾ കൗണ്ടറിൽ എത്തി എത്തിയിട്ട് ഞങ്ങൾ ഇൻഫൻ്റെ ഞങ്ങളുടെ കയ്യിൽ കുട്ടികളുള്ളതുകൊണ്ട് ഞങ്ങളെ വേഗം കൗണ്ടറിൻ്റെ അവിടേക്ക് എത്തിച്ചു അതിനുശേഷം നമ്മുടെ പേപ്പേഴ്സും അതായത് എല്ലാ റിട്ടേൺ ടിക്കറ്റും അതുപോലെ തന്നെ നമ്മുടെ അങ്ങോട്ടേക്ക് പോകാനുള്ള ടിക്കറ്റിൻ്റെ പേജും കോവിഡ് നയൻറ്റീൻ്റെ ടെസ്റ്റിൻ്റെ റിസൾട്ടും അങ്ങനെയുള്ള ബാക്കിയുള്ള പേപ്പേഴ്സ് എല്ലാവരും കൂടെ അവിടെ അവരുടെ കൗണ്ടറിൽ കാണിച്ചു കൊടുത്തു അവരത് വെരിഫൈ ചെയ്തതിന് ശേഷമാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ബോഡി പാസ് തരുന്നത് അപ്പം ഞാനത് കാണിച്ചു കൊടുത്തു ഞങ്ങൾ മൂന്ന് പേരും ഒരുമിച്ചാണ് ടിക്കറ്റ് എടുത്തത് എല്ലാതും അപ്പോൾ ഞങ്ങൾ മൂന്ന് പേരുടെയും ഒരുമിച്ച് കാണിച്ചു കൊടുത്തു ഒരുമിച്ച് കാണിച്ചു കൊടുത്തപ്പോഴാണ് അവർ പറഞ്ഞത് അയ്യോ നിങ്ങളുടെ വിസ എന്ന് പറയുന്നത് നയൻറ്റി ഡേയ്സാണ് ഓക്കെ വിസിറ്റിംഗ് വീസ തൊണ്ണൂറ് ദിവസമാണ് എടുത്തിട്ടുള്ളത് പക്ഷേ ഞങ്ങൾ റിട്ടേൺ ടിക്കറ്റ് എടുത്തിട്ടുള്ളത് ആ നയൻറ്റീൻ ഡേയ്സ് കഴിഞ്ഞിട്ടുള്ള നമ്മുടെ ടെൻ ഡേയ്സും കൂടെ നമുക്ക് മുമ്പ് അങ്ങനെ ആയിരുന്നു ടെൻ ഡേയ്സ് കൂടെ നമുക്ക് എക്സ്ട്രാ നമുക്കൊരു ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു ആ ഒരു ടെൻ ഡേയ്സും കൂടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത് ടിക്കറ്റ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഏകദേശം ഒരു തേർട്ടി ഫസ്റ്റിനാണ് ഞങ്ങൾ ടിക്കറ്റ് എടുത്തത് ഓക്കെ അങ്ങനെ എടുത്തിട്ട് ഞങ്ങൾ അവിടെ കൗണ്ടറിൽ പോയി കാണിച്ചപ്പം അവർ പറയുന്നു അതായത് നമ്മുടെ കൊച്ചി എയർപോർട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലെ നിയമം അനുസരിച്ചിട്ട് തൊണ്ണൂറ് ദിവസം നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ ആ തൊണ്ണൂറ് ദിവസത്തിന് ഉള്ളിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം ഇങ്ങോട്ടേക്ക് റിട്ടേൺ വരണം അതാണ് നിയമം ഓക്കെ അതിപ്പോൾ ഞങ്ങൾ ചോദിച്ചു ഇങ്ങനെയാണ് മുമ്പ് ഞങ്ങൾ ഇങ്ങനെ ടെൻ ഡേയ്സ് നമുക്ക് കിട്ടാറുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ഇപ്രാവശ്യം ഇല്ലേ ഇപ്പോൾ പറഞ്ഞു ഇല്ല കാരണം കോവിഡിൻ്റെ ഭാഗമായിട്ട് റൂൾസ് ഒന്നും കൂടെ നമ്മളെ എന്തു ചെയ്തിരിക്കുകയാണ് ടൈറ്റാക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇതായിരുന്നു വിഷയം അപ്പോൾ തന്നെ നമുക്ക് എന്താണ് റിട്ടേൺ ടിക്കറ്റ് ഇപ്പോൾ മസ്റ്റ് ആയതുകൊണ്ട് ഡമ്മി ടിക്കറ്റ് ഇപ്പോൾ അലൗഡ് അല്ല റിട്ടേൺ ടിക്കറ്റ് ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ ടൈമിൽ പെട്ടെന്ന് പറഞ്ഞപ്പോൾ ഒന്നും ചെയ്യാനായിട്ട് സാധിച്ചില്ല അപ്പോൾ തന്നെ ഞങ്ങളെല്ലാവരും ഹസ്ബൻഡിനെ വിളിച്ചു വിളിച്ചിട്ട് ഞങ്ങളിങ്ങനെ ഇഷ്യൂ പറഞ്ഞു നമ്മുടെ ടിക്കറ്റ് എടുത്ത ഏജൻസിയുമായിട്ട് നമ്മൾ സംസാരിച്ചു ഇങ്ങനെയാണ് ഇഷ്യൂ പറയുന്നത് ഇനി എന്താ ചെയ്യുക എന്ന് ചോദിച്ചു അപ്പോൾ തന്നെ ഏകദേശം ടൈമെന്ന് പറയുന്നത് പതിനൊന്ന് മണി ആവാനായിട്ടുള്ളൂ ഒരു ട്വൽവ് തേർട്ടിക്ക് നമ്മുടെ കൗണ്ടർ ക്ലോസ് ചെയ്യും ഓക്കെ അതിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യണം ടിക്കറ്റ് എടുക്കണം അതുപോലെ തന്നെ ആ ടിക്കറ്റ് ഇഷ്യൂ ചെയ്യണം അങ്ങനെയുള്ള കുറേ പ്രൊസീജിയർ ഉണ്ടായിരുന്നു ഞങ്ങളും ഞങ്ങളുടെ കുട്ടികളൊക്കെ ആയിട്ട് വളരെ റിസ്ക് എടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു ടൈമിൽ നല്ലോണം ടെൻഷൻ അടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ വേഗം അവർക്ക് റിപ്പോർട്ട് ചെയ്തു അവരവിടെ നിന്ന് വിളിച്ചിട്ട് ടിക്കറ്റ് ഇഷ്യൂ ചെയ്യാനായിട്ട് നോക്കി അതിനിടയിൽ നെറ്റ്വർക്ക് പ്രോബ്ലംസ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇതിനിടയിൽ സംഭവിച്ചു അങ്ങനെ ലാസ്റ്റ് മൊമെന്റിൽ ഞങ്ങൾ അവിടെ ഇരിക്കുന്നത് കണ്ടില്ല ഇരിക്കുന്ന പൊസിഷനിൽ തന്നെയാണ് ഞങ്ങൾ ഇരിക്കുന്നത് ഞങ്ങൾ അവരെ എവിടേക്കും വിടുന്നില്ല കാരണം എന്താ നമുക്ക് റിട്ടേൺ ടിക്കറ്റ് കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറേ ചോദിച്ചു ഈ ടിക്കറ്റ് വെച്ചിട്ട് ഞങ്ങൾ കയറ്റി വിടുവോ ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് വന്നതല്ലേ ഒരു എക്സ്ക്യൂസും അവർ തന്നിട്ടില്ല കാരണം അതിൻ്റെ ആവശ്യമില്ല കാരണം അവർ പറയുന്ന റൂൾ അങ്ങനെയാണ് അങ്ങനെ അത് പറഞ്ഞപ്പം കാരണം നാട്ടിൽ നിന്നാണ് നമ്മൾ ടിക്കറ്റ് എടുത്തതും വിസ എടുത്തതും എല്ലാം അപ്പം നാട്ടിലത്തെ റൂൾ അനുസരിച്ചിട്ട് തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ തന്നെ വേണം നമ്മൾ തിരിച്ച് പോ അങ്ങോട്ടേക്ക് നാട്ടിലെത്തണം അതാണ് അവരുടെ റൂള് അങ്ങനെ എന്തോ പെട്ടെന്ന് ഞങ്ങൾക്ക് ഒരു ലാസ്റ്റ് മൊമെൻ്റ് കൗണ്ടർ ക്ലോസ് ചെയ്തു ഞങ്ങളവിടെ ഇരിക്കുന്നത് കണ്ടപ്പം അവിടുത്തെ മാഡം ചോദിച്ചു നിങ്ങൾ എന്താ ഇവിടെ ഇരിക്കുന്നത് ടൈം ഡിലേ കഴിഞ്ഞു ടൈം ഇതായി നമ്മളെ ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ടൈമായി ബോഡി പാസ് കൊടുക്കേണ്ട സമയമൊക്കെ കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു അപ്പോൾ നിങ്ങൾ എന്താ ഇവിടെ ഇരിക്കുന്നത് ചോദിച്ചു അപ്പോൾ അത് ചോദിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇല്ല ഞങ്ങളുടെ ടിക്കറ്റ് ഇങ്ങനെയാണ് ഞങ്ങൾ ഗ്രേസ് പിരീഡ് നോക്കിയിട്ടാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾക്ക് ഗ്രേസ് പിരീഡ് ഇവിടെ തരുന്നില്ല എന്നാണ് പറയുന്നത് ഞങ്ങൾ വേറെ ടിക്കറ്റിനെ അപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അത് എന്ത് ചെയ്തിട്ടില്ല സിസ്റ്റത്തിലേക്ക് അപ്ഡേറ്റ് ചെയ്തിട്ട് വന്നിട്ടില്ല അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു ആ ഓക്കെ ഓക്കെ അപ്പോൾ നമുക്ക് അവർക്ക് പി എൻ ആർ നമ്പർ മാത്രം കാണിച്ചു കൊടുത്താൽ അവർ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല അവർ പറയുക പി എൻ ആർ നമ്പർ മാത്രം കാണിച്ചു തരുന്നത് അത് ഡി ടിക്കറ്റ് ആയതുകൊണ്ടാണ് പി എൻ ആർ നമ്പർ മാത്രം കാണിച്ചു തരുന്നത് അവർക്ക് അതിൻ്റെ കോപ്പി എല്ലതും വേണം അങ്ങനെ അങ്ങനെ പറഞ്ഞിട്ട് അവസാനം ആ മാഡം പറഞ്ഞു ഓക്കെ കുഴപ്പമില്ല നിങ്ങൾ ഇഷ്യൂ ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഷുവർ അല്ലേ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കയറിക്കോളൂ നമ്മളിവിടെ ചെക്ക് ചെയ്യും എന്ന് പറഞ്ഞു അങ്ങനെ ലാസ്റ്റ് മൊമെൻറ്റിൽ ഞങ്ങൾ കുട്ടികളും ഹാൻഡിലൊരു ലഗേജ് ഉണ്ടായിരുന്നു ബാക്കിയുള്ള ലഗേജൊക്കെ നമ്മൾ വിട്ടു ഹാൻഡിലുള്ള ലഗേജും കുട്ടികൾ എടുത്തിട്ട് ഓടി ഓടിയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റിലാണ് നമ്മൾ ഫ്ലൈറ്റ് നിൽക്കുന്നത് ഫൈവ് കൗ കൗണ്ടർ ഫൈവിലാണ് നമ്മുടെ ഫ്ലൈറ്റ് നിൽക്കുന്ന അവിടേക്ക് ഓടി ഓടിയെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഇങ്ങനെ എല്ലാവരും മാ ഇങ്ങനെ വിളിക്കുകയാണ് വേഗം വരും വേഗം വരും എന്ന് പറഞ്ഞിട്ട് നമുക്ക് സത്യം പറഞ്ഞാൽ നട നടക്കാനും വയ്യ ഓടാനും എന്ന് പറഞ്ഞിട്ടുള്ള അവസ്ഥയായിരുന്നു കാലൊക്കെ കുഴഞ്ഞു പോയി ആകെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അവസാനം ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറി അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ടിക്കറ്റ് എടുക്കുമ്പം ഗ്രേസ് പീരീഡ് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് എടുക്കാൻ നിൽക്കണ്ട അപ്പോൾ നമ്മുടെ ഒരു എക്സ്പീരിയൻസാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നാട്ടിൽ നിന്ന് നമ്മൾ ടിക്കറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്രേസ് പീഡ് അവർ അലൗ ചെയ്യുന്നില്ല ഓക്കെ നമ്മുടെ യു എയിൽ നിന്നാണ് നമ്മൾ ടിക്കറ്റ് എടുക്കുന്നുണ്ടെങ്കിൽ അവരുടെ ട്രാവൽസിൽ നിന്നാണ് എടുക്കുന്നുണ്ടെങ്കിൽ ആ ഇഷ്യൂ ഉണ്ടാകുന്നില്ല നമുക്ക് ഒരു ടെൻ ഡേയ്സും കൂടെ നമുക്ക് ഗ്രേസ് പീരീഡ് കിട്ടും അപ്പോൾ ഇത് ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾ ടിക്കറ്റ് എടുക്കാൻ ഓക്കെ അപ്പോൾ ഞങ്ങൾ അവിടെ ഈ ഒരു ടെൻഷനിൽ ഞങ്ങൾ ബാക്കിയുള്ള വീഡിയോസ് ഞങ്ങൾക്ക് എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല അതായത് ബോഡി പാസ് കിട്ടിയിട്ട് നമ്മൾ ഉള്ള വീഡിയോസോ അല്ലെങ്കിൽ അവിടെ നിന്ന് നമ്മൾ ആകെ ഓടുന്ന ഒക്കെ ഒരു തിരക്കിലായിരുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ നിന്നുള്ള വീഡിയോസ് ഒന്നും എടുക്കാൻ കഴിഞ്ഞിട്ടില്ല പിന്നീട് ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറി ഇരുന്ന് ഒന്ന് റിലാക്സ് ചെയ്തതിന് ശേഷമാണ് പിന്നെ കുറച്ച് വീഡിയോസാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇതാ മക്കൾ കയറിയിരുന്നു ഫുഡ് കഴിക്കുന്നുണ്ട് എല്ലാവരും അവർക്ക് നമ്മുടെ എയർ ഇന്ത്യ എക്സ്പ്രസ്സിലാണ് ഞങ്ങൾ വന്നത് അപ്പോൾ അവർ ചെറിയൊരു സ്നാക്കും വാട്ടറും അതുപോലെയുള്ള കുറച്ച് ഫുഡൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഫേസ് ഷീൽഡ് ഫേസ്ഷീല് മസ്റ്റായിരുന്നു കിറ്റ് പിന്നെ ഇരിക്കുന്ന ആൾക്ക് ഇടാനുണ്ടായിരുന്നു പക്ഷേ ഞങ്ങള് പെട്ടെന്ന് തന്നെ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കിറ്റ് തരാനുള്ള സമയം ഉണ്ടായിരുന്നില്ല പക്ഷേ ഞങ്ങൾ അത്യാവശ്യത്തിന് കെയറിൽ തന്നെയാണ് അവിടെ നിന്ന് വന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് റിലാക്സ് ചെയ്തു പിന്നെ അവിടെ നിന്ന് നമുക്കൊരു രണ്ട് എല്ലാവർക്കും ഓരോ ഫോം കിട്ടും അതിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ പാസ്പോർട്ട് നമ്പർ അതുപോലുള്ള ഡീറ്റെയിൽസൊക്കെ അതിൽ എഴുതിയിട്ട് നമ്മൾ അവിടെ കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ ആ ഫോമും കൂടെ നമ്മൾ ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ടാണ് ഫില്ലപ്പ് ചെയ്തത് പിന്നെ നമ്മൾ ഫ്ലൈറ്റ് റൺ ചെയ്യുന്നതും അതുപോലെയുള്ള വിശേഷങ്ങളുമായിട്ടാണ് പിന്നെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് അപ്പോൾ എല്ലാവരും ഇത് കാണുക അങ്ങനെ കുറച്ച് സമയങ്ങൾക്ക് ശേഷം ഞങ്ങളിതാ നമ്മുടെ ദുബായിൽ എത്തി അപ്പോൾ നല്ല ഹാപ്പി ആയിരുന്നു ദുബായിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ ഇറങ്ങുമ്പം അവിടെ ജസ്റ്റ് നമ്മുടെ പാസ്പോർട്ടും അതുപോലെ തന്നെ വിസയും കാണിച്ചു കൊടുത്താൽ പിന്നെ നമ്മുടെ റിപ്പോർട്ട് വേണം അതായത് റിസൾട്ടിൻ്റെ ഇത് അവർക്ക് എപ്പോഴും കാണിച്ചു കൊടുക്കണം കോവിഡിൻ്റെ റിസൾട്ടിൻ്റെ പേജും നമ്മൾ കാണിച്ചു കൊടുത്തു കഴിഞ്ഞപ്പം അവർ കൂളായിട്ട് നമ്മുടെ ലഗേജ് കൊടുത്ത് നമുക്ക് പുറത്തേക്ക് വരാനായിട്ട് കഴിഞ്ഞു അപ്പോൾ വീഡിയോ എനിക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല അവിടുത്തെ പക്ഷേ അവിടെ പ്രത്യേകിച്ച് പ്രൊസീജിയർ ഒന്നും ഉണ്ടായിരുന്നില്ല ഫാമിലി ആയതുകൊണ്ടായിരിക്കാം മേ ബി പക്ഷേ വേറെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല നല്ല കൂളായിട്ട് ഞങ്ങൾ പുറത്തേക്ക് വന്നു പുറത്തേക്ക് വന്നപ്പം ഞങ്ങളുടെ ഹസ്ബൻഡൊക്കെ പുറത്തുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരെയും കണ്ടു സന്തോഷമായി അപ്പോൾ ജസ്റ്റ് ഒന്ന് കണ്ടു അവരെ കണ്ടു ഞങ്ങൾ എന്ത് ചെയ്തു മക്കളെക്കൊന്ന് കണ്ടു എല്ലാവരെയൊക്കെ ഒന്ന് കണ്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചായ കുടിച്ചിട്ടാണ് പിന്നെ ഞങ്ങൾ ബോർഡറിൻ്റെ അവിടേക്ക് പോയത് അപ്പോൾ നമ്മുടെ അബുദാബി ബോർഡറിലേക്ക് പോയിട്ടുള്ള വിശേഷങ്ങളാണ് പിന്നെ ഉള്ളത് അപ്പോൾ അടുത്തത് ഞാൻ അബുദാബി ബോർഡറിലേക്ക് പോകുന്നതാണ് അപ്പോൾ ബോർഡറിലേക്ക് പോകുമ്പോൾ നമ്മൾ ഒരു ഞങ്ങളൊരു വണ്ടി ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു ഒരു അറിയുന്ന ഒരാളെ വണ്ടി ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അവരാണ് ഞങ്ങളെ നാല് പേരെയും കൊണ്ടുപോയത് നാല് പേരിൽ നാല് പേരല്ല ഞങ്ങൾ മൂന്ന് പേരെയും കൊണ്ടുപോയത് ഒരാൾ ദുബായ് വിസി ആയതുകൊണ്ട് അയാൾ ദുബായിൽ തന്നെയാണ് സ്റ്റേ ചെയ്തത് ഞങ്ങൾ ബാക്കി മൂന്ന് പേരും അബുദാബിയിലേക്ക് വരാനുള്ളതുകൊണ്ട് ഞങ്ങൾ അബുദാബിയിലേക്ക് ബോർഡറിലേക്ക് പോന്നു അവിടേക്ക് പോന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാൻ അവിടെ അലൗഡ് അല്ല അപ്പോൾ ബാക്കിയുള്ള നമ്മുടെ ഒരു ടെസ്റ്റും കൂടെ അവിടെ നിന്ന് അവർ ചെയ്തു ബോർഡറിൽ നിന്ന് നമുക്ക് വീണ്ടും ഒരു കൊറോണ ടെസ്റ്റ് ചെയ്തു പിന്നെ അതിനുശേഷം നമ്മുടെ പേപ്പേഴ്സും വിസയുടെ പേജും അതുപോലെ തന്നെ എമിറൈറ്റ്സ് ഐ ഡി അതായത് ഹസ്ബൻഡിൻ്റെ എമിറൈറ്റ്സ് ഐ ഡി വിസാ പേജ് കുട്ടികളുടെ വിസ പേജ് പിന്നെ നമ്മുടെ ടിക്കറ്റ് പിന്നെ നമ്മുടെ ബോഡി പാസ് അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാ ഡോക്യുമെൻസും അവിടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മളെല്ലാം അവിടെ സബ്മിറ്റ് ചെയ്തു അതിനുശേഷം പിന്നെ നമ്മൾ അവിടെ കുറച്ചു നേരം വെയിറ്റ് ചെയ്തു അപ്പോൾ അവർ നമുക്കൊരു സ്നാക്കും കുറച്ച് ഫുഡൊക്കെ നമുക്ക് തരും അപ്പോൾ അത് ഞങ്ങൾ കുട്ടികൾക്ക് കൊടുത്തു അപ്പോൾ അവരത് കഴിച്ചു പിന്നെ അതിനുശേഷം അവരുടെ വണ്ടി വന്നു അവരുടെ ഒരു ബസ്സാണ് വന്നത് ആ ബസ്സിൽ നമ്മൾ എന്ത് ചെയ്യാണ് നമ്മളെ അവരുടെ ഹ്യൂമാനിറ്റേറിയൻ സിറ്റി എന്ന് പറയുന്ന ഒരു ഇതിലേക്ക് ക്വാറൻ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ കൊണ്ടുപോവാണ് നമ്മുടെ റിസൾട്ടൊക്കെ വന്നു എല്ലാം ഓക്കെ ആണെങ്കിൽ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നമ്മളെ റൂമിലേക്ക് അവർ വിടുള്ളൂ അപ്പോൾ ഇവിടെ അബുദാബിയിൽ ഫോർട്ടീൻ ഡേയ്സ് പതിനാല് ദിവസം നമ്മൾ ക്വാറൻ്റൈൻ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ഇവിടുത്തെ റൂൾ അനുസരിച്ച് നമ്മൾ പതിനാല് ദിവസം ഒന്നല്ലെങ്കിൽ റൂം ക്വാറൻറ്റൈന് അല്ലെങ്കിൽ നമ്മൾ ഇവരുടെ ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലുള്ള ക്വാറൻറ്റൈനാണ് ചെയ്യേണ്ടത് അപ്പോൾ ഞങ്ങൾ ഇവിടേക്ക് വന്നു ഇനി നമ്മുടെ റിസൾട്ടിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മുടെ കയ്യിലേക്ക് അവർ വന്ന എൻട്രി ചെയ്ത സമയത്ത് നമുക്ക് അവർ കുറച്ച് സാനിറ്റൈസറും അതുപോലെ തന്നെ മാസ്കും ഗ്ലൗസും അതുപോലത്തെ ഉള്ള കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ആയിട്ട് പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു ബസ്സിൽ കയറി ബസ്സിൽ കുറേ ടൈം ടൈമുണ്ടായിരുന്നു മുസഫയിലാണ് ഹ്യൂമാനിറ്റേറിയൻ സിറ്റി ഉള്ളത് അപ്പോൾ മുസഫയിലേക്കാണ് നമ്മൾ പോക പോകാനുള്ളത് അത്യാവശ്യത്തിന് സമയമായി അപ്പോൾ രാത്രി ആയതുകൊണ്ട് തന്നെ നമുക്ക് പുറത്തത്തെ വ്യൂസ് ഒന്നും അധികം എടുക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല ഞങ്ങൾ കയറിയ ബസ്സാണത് അപ്പോൾ അത്യാവശ്യത്തിന് ഇരുട്ടായത് കൊണ്ട് തന്നെ പുറത്തത്തെ കാഴ്ചകൾ അധികം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടില്ല ഫൈനലി നമ്മുടെ ഹ്യൂമാനിറ്റേറിയൻ സിറ്റി എന്ന് പറയുന്ന അവരുടെ ഒരു ക്വാറൻറ്റൈൻ സെൻ്ററിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ബാക്കി ഇനി അവിടെ നിന്നിട്ടുള്ള ഡീറ്റെയിൽസ് നമ്മൾ കാണിച്ചു തരാം അപ്പോൾ ഇതാ ഞങ്ങൾ ഏകദേശം ഹ്യൂമാനിറ്റേറിയൻ സിറ്റിയിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങളിതാ എൻട്രൻസിൻ്റെ അവിടെ അതായത് ഗേറ്റിൻ്റെ അവിടെ ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അവർ ഡ്രൈവർ എന്തൊക്കെയോ അവരായിട്ട് സംസാരിക്കുന്നുണ്ട് അതിനുശേഷം ഞങ്ങൾ ഉള്ളിലേക്ക് കടന്നു അപ്പോൾ നമ്മുടെ ലഗേജ് അവർ എടുത്തു കൊണ്ടുവരും അവരൊരു ട്രോളി പോലത്തെ ഒരിതിലേക്ക് ആക്കിയിട്ട് നമ്മുടെ ലഗേജ് അവർ ക്യാരി ചെയ്ത് കൊണ്ടുവരും അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിലെ എല്ലാവരും ഒരു ഹോളുണ്ട് ഒരു ഹോളിലേക്ക് കയറിയിരുന്നു എല്ലാവരും ഇരുന്നു വൺ ബൈ വൺ ആയിട്ട് ഓരോരുത്തരെ വിളിച്ചു അവിടെ രണ്ട് ടേബിൾ ഇട്ടിട്ടുണ്ട് ആ ടേബിളിൻ്റെ അവിടെ അവർ രണ്ടീശ പേര് രണ്ട് മൂന്ന് പേര് വീതം അവർ ഇരി ഇരിക്കുന്നുണ്ട് എന്നിട്ട് അവർ നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നോക്കും അതിനുശേഷമാണ് നമ്മൾ റൂം നമുക്ക് തരുള്ളൂ അവരാണ് നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാതും കളക്ട് ചെയ്തിട്ട് നമുക്ക് റൂം പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ ഞങ്ങളവിടെ വെയ്റ്റിങ്ങിലാണ് അവസാനം ഞങ്ങൾക്ക് റൂം കിട്ടി അങ്ങനെ ഞങ്ങളിതാ റൂമിലേക്ക് പോവുകയാണ് അപ്പോൾ നമ്മുടെ ലഗേജ് ഒന്നും നമ്മൾ കയ്യിലേക്ക് പിടിക്കേണ്ട നല്ല കെയറിങ് ആണ് ഇവിടുത്തെ അപ്പോൾ അവർ അവരുടെ ഒരു സ്റ്റാഫ് തന്നെ ലഗേജ് എൻ്റെയും സിസ്റ്ററിൻ്റെയും ലഗേജ് കയ്യിൽ പിടിച്ചു ഞങ്ങളുടെ റൂം ഞങ്ങൾക്ക് കിട്ടിയത് ഒരുമിച്ചല്ല സെപ്പറേറ്റ് റൂമാണ് അടുത്താണെന്നാണ് പറഞ്ഞത് പക്ഷെ അടുത്തല്ല കുറച്ച് ഒരു രണ്ട് റൂം അപ്പുറമാണ് കിട്ടിയതും എന്നാലും കുഴപ്പമില്ല അപ്പോൾ ഞങ്ങൾ റൂമിലേക്ക് പോവുകയാണ് ഇതൊക്കെയാണ് അവിടുത്തെ കാഴ്ചകൾ റൂമിലേക്ക് പോകുന്ന അപ്പോൾ ഞങ്ങളുടെ ലഗേജൊക്കെ ഇവിടുത്തെ സ്റ്റാഫ് സ്റ്റാഫാണ് കയ്യിൽ പിടിച്ചിട്ടുള്ളത് അപ്പോൾ അത് വളരെ ഒരു ഹെൽപ്പ്ഫുള്ളായി അപ്പോൾ ഞങ്ങൾ ഉള്ളിലേക്ക് കടന്നു ഇനി ബാക്കിയുള്ള ഇവിടുത്തെ വിശേഷങ്ങൾ അതായത് ഞങ്ങളുടെ റൂമും അതുപോലെ തന്നെ ഇവിടുത്തെ ക്വാറൻറ്റൈനും ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ഞങ്ങൾ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് കാണിക്കാം അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി ഇനിയും ഞങ്ങളെ മുന്നോട്ടേക്ക് സപ്പോർട്ട് ചെയ്യാം അതുപോലെ തന്നെ നല്ല നല്ല കമൻസ് അയയ്ക്കുക അപ്പോൾ എല്ലാവരും ഈ വീഡിയോസ് അവസാനം വരെ കാണുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക താങ്ക്